ഇന്ത്യയുടെ നയം എപ്പോഴും സമാധാനപരവും സൗഹാർദ്ദപരവുമാണ് ലോകത്ത് ശാന്തിയും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന മികച്ച ശക്തികളെല്ലാം തന്നെ ഇന്ത്യയോടൊപ്പം അണിനിരന്നിരുന്നു അവരിൽ ചിലർ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ ശക്തരായ അംഗങ്ങളാണെന്നത് ചൈന മനസ്സിലാക്കിയിരുന്നതുമാണ് ലോകത്ത് ബെയ്ജിങ്ങിനേക്കാൾ കൂടുതൽ ചങ്ങാതിമാർ ഡൽഹിക്കുണ്ടെന്ന് ചൈന മനസ്സിലാക്കിയ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അന്തം വിട്ട് ചൈന നിൽക്കുന്ന കാഴ്ച ഫ്രാൻസിന്റെ റഫാലുകൾ പറന്നിറങ്ങിയപ്പോഴും ചൈന കണ്ണു തള്ളിയത് അതുതന്നെയാണ് ഇന്ന് ഇന്ത്യക്ക് ചൈനയേക്കാൾ സൗഹൃദ രാജ്യങ്ങളുണ്ട് അതിനു മുന്നിൽ നിന്ന് നയിച്ചത് നരേന്ദ്രമോദിയും അദ്ദേഹം അമരത്വം വഹിച്ച അന്നു മുതൽ വിദേശ വിദേശ രാജ്യങ്ങളിൽ പോയി സൗഹൃദമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു അന്ന് അതിനെ എതിർത്തവർ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ചൈനയ്ക്കെതിരെ നമ്മളോടൊപ്പം ലോകരാജ്യങ്ങൾ അണിനിരുന്നത് കണ്ടപ്പോൾ വായമുടി ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിന്നത് നരേന്ദ്രമോദി കാരണം തന്നെയായിരുന്നു അമേരിക്കയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം അന്ന് നിലകൊണ്ടു കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷ സാഹചര്യം തുടരുമ്പോൾ ലോകം ഒരു യുദ്ധത്തെ മുന്നിൽ കണ്ടിരുന്നു ഇന്ത്യയ്ക്ക് മേധാവിത്വമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യൻ സൈനികർ പിന്മാറണമെന്നായിരുന്നു ചൈനയുടെ ആവശ്യം അത് അംഗീകരിക്കാൻ മോദി സർക്കാർ തയ്യാറായിട്ടില്ല മാത്രമല്ല ലോകരാജ്യങ്ങളുടെ പിന്തുണ ആർജിക്കുകയും ചെയ്തു ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൽ യു എസിന്റെ നിലപാട് മറ്റൊരു തരത്തിലായിരുന്നു ട്രംപിന്റെ പൂർണ്ണ പിന്തുണ ഇന്ത്യക്കൊപ്പം ഉണ്ടായിരുന്നു ഇതോടൊപ്പം ദക്ഷിണ ചൈന കടലിൽ മൂന്ന് വിമാനവാഹിനി കപ്പലുകൾ വിന്യസിച്ച് അമേരിക്കയുടെ നിലപാട് വ്യക്തമാക്കുക കൂടി ചെയ്തു ഇതോടെ ചൈന വലിയ പരുങ്ങലിലായി മാത്രമല്ല ഇന്ത്യൻ നാവികസേന യു എസ് നേവി ജപ്പാൻ മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സ് തുടങ്ങിയ സൗഹൃദ നാവികസേനകളുമായുള്ള പ്രവർത്തന സഹകരണം വർദ്ധിപ്പിക്കുകയും ചെയ്തു ലോകശക്തികളായ മൂന്ന് രാജ്യങ്ങൾ ചേർന്നുള്ള നീക്കങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തുടങ്ങി റഷ്യയുടെ പിന്തുണയും ഇന്ത്യയ്ക്കൊപ്പം നിന്നു ഇന്ത്യയ്ക്ക് ആയുധങ്ങൾ വിൽക്കരുതെന്ന ചൈനീസ് അഭ്യർത്ഥന റഷ്യ നിശബ്ദമായി നിരസിച്ചു കളഞ്ഞു എന്തിന് അടിയന്തര ഘട്ടത്തിൽ ആയുധങ്ങൾ പോലും എത്തിക്കാമെന്ന വാഗ്ദാനവും ഉണ്ടായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ മോസ്കോ സന്ദർശനത്തോടെ അവർ പൂർണ്ണമായും ഇന്ത്യയുടെ കൂടെയായി മിസൈലുകളും ബോംബുകളും പോർ വിമാനങ്ങളും വാങ്ങുന്ന കാര്യം വേഗത്തിലാക്കാൻ റഷ്യ സമ്മതിച്ചു ഉഭയകക്ഷി പ്രതിരോധ ബന്ധം ശക്തമായതോടെ റഷ്യയും ഇന്ത്യയും ഒന്നായി ഇതോടൊപ്പം ജപ്പാനും ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്നായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ജപ്പാനുമൊത്ത് ഇന്ത്യൻ നാവികസേന നിരീക്ഷണവും പരിശീലനവും സജീവമാക്കി ആണവായുധങ്ങൾ എടുക്കാതെ ഒരു ബുള്ളറ്റ് പോലും പാഴാക്കാതെ ഇന്ത്യ നടത്തിയ നയതന്ത്ര യുദ്ധമായിരുന്നു അത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഡിപ്ലോമാറ്റിക് സ്ട്രൈക്കായിരുന്നു അത് അതുകൊണ്ടാണ് ഇന്ന് ലോകരാജ്യങ്ങൾ തന്നെ ഇന്ത്യയോടൊപ്പം നിന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്